ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മൂകാംബികയിൽ വെച്ചിട്ടുള്ളൊരു വ്ളോഗാണിത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മൂകാംബികയിൽ വെച്ചിട്ട് ഞങ്ങളുടെ രണ്ട് കുട്ടികളുടെ, അതായത് ഏട്ടൻ്റെ ഇച്ചൂട്ടൻ്റെയും എൻ്റെ റിതുവിൻ്റെ ഹരിശ്രീ കുടിക്കാനായിട്ട് ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിതുവിൻ്റെ ഹരിശ്രീ ഓൾറെഡി എഴുതിയതാണ്. അപ്പോൾ മൂകാംബികയിൽ ഒരു നേർച്ച ഉണ്ടായതുകൊണ്ട് അതും കൂടി ചെയ്യുകയാണ് ഇവിടുന്ന്. Thank you.
ഹരിശ്രീ ഗണപതയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുഭ്യോ നമഃ. ശ്രീ സരസ്വതി നമഃ. അതായത് ശ്രീ സരസ്വതി നമഃ. ഓക്കേ മമ്മ 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 ശ്രീ സരസ്വതി നമഃ. Thank you.
അപ്പം രണ്ട് കുഞ്ഞുങ്ങളുടെ ഈ ഒരു ആദ്യാക്ഷരം എഴുതുന്ന ചടങ്ങ് ഭംഗിയായിട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ റിദാൻ ഇത് മുമ്പ് ചെയ്തതാണ് ലോകനാർക്കാവിൽ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട്. പക്ഷെ ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് എഴുതിക്കാമെന്നൊരു നേർച്ച ഉണ്ടായതുകൊണ്ട് അത് പിന്നീട് ഒരു അവസരം കിട്ടിയപ്പോൾ പോയതാണ്. അപ്പോൾ ഏട്ടൻ്റെ കുട്ടിയുടെ ഇച്ചൂട്ടൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ആദ്യാക്ഷരം എഴുതുന്നതും ഹരിശ്രീ കുറിക്കുന്ന ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടുകൂടി ശാന്തമായിട്ടൊക്കെ അധികം തിരക്കൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷമായിട്ടാണ് ഞങ്ങൾ രണ്ടാളും മടങ്ങിയത്. കുട്ടികളൊക്കെ നല്ലൊരു മൂഡിലും അവർക്ക് ഇരുന്ന് എല്ലാം ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. നല്ലൊരു മൂകാംബിക യാത്ര തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളുടെയും ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ളൊരു യാത്രയൊക്കെ നല്ലതാണ്. നമ്മുടെ ഒരു മൈൻഡ് റിലാക്സ് ആവാനും ഒരു സന്തോഷം ഉണ്ടാവാനും ഒക്കെ നല്ലൊരു ദിവസങ്ങൾ നിങ്ങളും കണ്ടെത്തുക. നല്ല നല്ല യാത്രകൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മൂകാംബിക വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ, ടാറ്റാ.